ஏய் தண்டியாடா வண்டி ஓட்டது வட்டம் வச்சது. அப்பிக்குட்டா நீ எப்போ வந்தடா? நான் திருச்சு வரையே இல்லன்னு நீ கருதி அல்லடா. ஏய் நான் நின் ராஜமோனை கண்டு என்ன கண்டப்ப அவன் என்னோட ചോദിച്ചു அங்கே நாரே இங்கோட்டு பறந்து விட்டு ഞാൻ പറഞ്ഞു രാജപ്പനൻ എന്നൊരു പരമ തെണ്ടിയാണെന്ന്. നീയാണ് രാജാവിന്റെ മല്ല വിൻസൺ തോമസ്. നിനക്ക് എല്ലാവരുടെ മുൻപിലും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കള്ള വിസ ഗൾഫിലേക്ക് അയച്ചത്. അതിന് നീ കാശ് മേടിച്ചാ. അവിടെ ചെന്ന് നിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ എല്ലായിടത്തും എനിക്ക് അടിയിട്ടി. തല്ലുകൊണ്ട് ഇഞ്ച പരുവത്തിലായപ്പോഴാണ് നിന്റെ കഥ ഞാൻ അറിഞ്ഞത്. 5 വർഷം മുമ്പ് അറബിയുടെ വീട്ടിൽ വേലക്കാരനായി കയറി പറ്റിയ നീ അറബിയെ പറ്റിച്ച് ലക്ഷങ്ങളുമായി മുങ്ങിയ കഥ. നീ മൂലം ഒരു പാവം പെണ്ണും കൂടി ചതിയിൽ പെടാൻ സമ്മതിക്കില്ലടാ. ഞാൻ വിളിച്ചു പറയും ഈ നാട് മൊത്തം നിന്റെ കഥ. ഞാൻ പറഞ്ഞു, നീ ഒരു പുല്ല് പറയണ്ട. എനിക്ക് പോണോന്ന് പോകാൻ നിന്നെ വിട്ടിട്ട് വേണ്ട പട്ടി. മാറില്ലെങ്കിൽ എന്റെ ഏരിയയിൽ ഒടിഞ്ഞ് മണികണ്ഠ മേക്കപ്പ് കഴിക്കാൻ നേരെ ഇങ്ങോട്ട് വരും എന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ഇതുവരെ കാണുന്നില്ലല്ലോ. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? ഇനി നിരാശോട്ട് പോലെ ആത്മഹത്യ ഇത് കാണോ? ലോകത്ത് കാണാത്ത ഒരു രൂപവും കരിഞ്ഞ നാക്കും, അത് വെച്ചൊന്ന് പറയാടോ. അയ്യോ, വേട്ടക്കാരനല്ലേ പോയത്? ഈ പോക്ക് മണിയെ പിടിക്കാൻ തന്നെ ഷുവർ. വാടോ, ആർപ്പുവിളി. ആർപ്പുവിളി അല്ല, ആർപ്പു കര. ആ കരയല്ലേ. വണ്ടി സ്റ്റാർട്ട് ആവുമല്ലോ. ഡീസൽ ഉണ്ടോ? കരടി കല്യാണം കഴിച്ച മണ്ണെണ്ണ തീർന്നു തോന്നണേ. ഇറങ്ങി കാരില്ല. മോൻ ഇവിടെ സൈഡായി കിടക്കട്ടാ. വാ അവന്റെ ബൈക്ക് ആയത്. അവൻ ഇവിടെ എവിടെയും ഉണ്ട്. അവന്റെ ബൈക്ക് ഉണ്ട്, അവന്റെ ഏരിയയിൽ എവിടെ ഉണ്ട്. വെടിക്കാരി വരണ്ട്. നീ ഏത് കുഴലാത്ത ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. നീ ആൾമാറാട്ടം നടത്തി എന്നെ പറ്റിക്കാന്ന് കരുതിയോ? എവിടാടാ അഞ്ചു? കാണുന്നില്ലല്ലോ. എടാ മോനെ മണികണ്ഠ, എന്തിനാടാ ഈ വേഷം കിട്ടി എന്റെ മോളെ തട്ടിക്കൊണ്ട് പോകുന്നത്? ഇനി എന്ത് വായിക്കൊള്ളട്ടെ? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വാടാ മോനെ. അയ്യോ
മോള് ഇവിടെ നിന്നോ? ആ വേട്ടക്കാരൻ കുറേ നാളെ എന്റെ പുറകെ നടക്കുന്നത്, ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. കൊടുക്കത്തെ ഓട്ടം മാത്രമേ ഇല്ലടോ, ചാട്ടം കൂടി ആവാ ഞാൻ. വെടിവെക്കുന്നതിന് മുമ്പെങ്കിലും ഓട്ടം പതിവുള്ള നടന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നെ തന്നെ പണ്ടാടങ്ങാൻ വെക്കണ വെടി. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യൂ. അങ്ങനെ നീ അവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ടാ തെണ്ടി. എന്റെ ദൈവമേ, അവന്റെ ഉന്നങ്ങാനും വിളിച്ചാ പരിപാടി. എന്താ ഇവിടെ നിൽക്കുന്നത്? മണിയണ്ടൻ എന്തേ? ഞാനും മണിയേട്ടനെ നോക്കി നിൽക്കുക. എന്നാ വേഗം കാറിലോട്ട് കയറിക്കോ. വിട്ടോ വിട്ടോ. ആനേനെയും പേടിക്കാം, ആന പിണ്ടത്തിനും പേടിക്കുന്ന പറഞ്ഞ് എന്ത് ചെയ്യാം? അയ്യോ, വണ്ടി വിടരുത്, എനിക്ക് തന്റെ വിശ്വാസമില്ല. നേരെ തന്റെ മേക്കപ്പ് ഉള്ളോട്ട് വിട്ടോ. ഇതാരെ കാറിന്റെ ഡോർ തുറന്നിട്ട് പോയത്? ലോക്ക്. വേട്ടക്കാരെ കിട്ടുണ്ട് കരടിയെ പിടിച്ചേ, ഞാൻ പിടിച്ചേ, ഞാൻ പിടിച്ചേ. കാരണകത്തിട്ട് പൂട്ടി അവനെ ജീവനോടെ പിടിക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. ഞാനത് ചെയ്തേ, ഞാൻ പിടിച്ചേ. എല്ലാം മറന്ന് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. അങ്ങനെ കരടി കൂട്ടിലുമായി, മണികണ്ഠ വീട്ടിലുമായി, ഞാൻ ഡ്യൂട്ടിയിലുമായി. എന്റെ ഒറ്റ കഴിവ് കൊണ്ടാ കേസുകളെല്ലാം ഒതുക്കി തീർത്തത്. ഇനി മേലിൽ ഇത്ര മണ്ടത്തരങ്ങൾ ആവർത്തിക്കരുത്. കരടിയുടെ സ്ഥാനത്ത് വല്ല ഹിപ്പൊട്ടാമസ്. കരടിയുടെ വേഷം കെട്ടിയതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എന്തായാലും ഹിപ്പൊട്ടാമസിന്റെ വേഷം കെട്ടാൻ പറ്റിയ മുഖം സുഹാസേട്ടന്റെ. Ha 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 ha